ഹായ് ഫ്രണ്ട്സ് മൈ ചാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനിലൂടെ മദ്യം ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങാൻ വേണ്ടി ബുക്ക് ചെയ്യാനും പറ്റുള്ളൂ മദ്യം വാങ്ങാൻ വേണ്ടി പറ്റില്ല അതിൽ കൂടെ ഒരു ടോക്കൺ ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെ ടോക്കൺ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ സർക്കാർ ഒരു ആപ്പ് പുറത്തിറക്കിയിട്ടുണ്ട് ആ ആപ്പിൻ്റെ പേര് ബെവ് ക്യൂ എന്നാണ് ആ ബെവ്ക്ക് എന്നുള്ള ആപ്പ് നമുക്ക് എങ്ങനെ യൂസ് ചെയ്ത് എങ്ങനെ നമുക്ക് ടിക്കറ്റ് ജനറേറ്റ് ചെയ്യാം എന്നാണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് പോരാതെ ഈ സ്മാർട്ട് ഫോണും കാര്യങ്ങളും ഇൻ്റർനെറ്റും ഒന്നും യൂസ് ചെയ്യാൻ അറിയാത്ത ആളുകൾക്ക് എങ്ങനെ എസ് എം എസ്സിലൂടെ ടോക്കൺ ജനറേറ്റ് ചെയ്യാം എന്നും കൂടി ഞാൻ ഇതിൽ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പോരാതെ കൂടുതൽ നോട്ടിഫിക്കേഷനു വേണ്ടി താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇത് ഇപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ആൻഡ്രോയിഡും ആൻഡ്രോയിഡിൽ മാത്രമേ ഇത് അവൈലബിൾ ആയിട്ടുള്ള കാണിക്കുന്നുള്ളൂ അത് ഐ ഒ എസിലൊന്നും കാണിക്കുന്നില്ല അത് നാളെ മറ്റൊന്ന് രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് ആൻഡ്രോയിഡിൽ ഡൗൺലോഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ബെവ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്പ് വരുന്നതായിരിക്കും അത് നമുക്ക് ഇവിടെ ഒരു ഇൻസ്റ്റാൾ ബട്ടൺ കാണുന്നുണ്ട് അത് വെച്ചിട്ട് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് അത് ഓപ്പൺ ചെയ്യാം അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ലോഗിൻ സ്ക്രീനാണ് തുറന്നു വരുന്നത് ഇങ്ങനെ ഒരു ലോഗിൻ സ്ക്രീനിൽ നമ്മുടെ പേര് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് നമ്പർ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് പിന്നെ നമ്മുടെ കോഡ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ പിൻ കോഡ് ജനറേറ്റ് ചെയ്തിട്ടാണ് അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മളുടെ ഏരിയ അടുത്തുള്ള ഏരിയയിലുള്ള ഏറ്റവും അടുത്തിട്ടുള്ള ബ്യൂവറേജസിനേക്ക് നമുക്ക് ടോക്കൺ കിട്ടുന്നത് അതിലേക്ക് ജനറേറ്റ് ആവുന്നത് അത് കഴിഞ്ഞിട്ട് അത് അവിടെ നമ്മളുടെ ഒരു എക്സെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് എക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബട്ടൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് സബ്മിറ്റ് ബട്ടൺ ആക്റ്റീവായിട്ടാവുള്ളൂ പോരാതെ താഴെ നമുക്ക് ഇംഗ്ലീഷ് മലയാളം എന്ന് പറഞ്ഞിട്ട് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടിയിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ള ലാംഗ്വേജ് അതിൽ നിന്ന് ചൂസ് ചെയ്യാവുന്നതാണ് അത് കഴിഞ്ഞാൽ അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള ആ മൊബൈൽ നമ്പറിലേക്ക് ഒരു വാരിഫിക്കേഷൻ കോഡ് അതായത് ഒരു ഒ കോഡ് വരുന്നതായിരിക്കും ആ കോഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മളെ അത് വെരിഫൈ ആവുള്ളൂ ഈ വാരിഫിക്കേഷൻ കോഡ് ഇനി അഥവാ നിങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിൽ അത് വീണ്ടും ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഇതിൻ്റെ ഉള്ളിലുണ്ട് അവിടെ റീസെൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ വരുന്നതായിരിക്കും ഈ കോഡ് ഏകദേശം ഒരു ആറക്ക ഉണ്ടാവും ആറക്ക ഉള്ള ഒരു കോഡാണ് ഉള്ളത് അതവിടെ അടിച്ചു കൊടുക്കുക അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വാരിഫൈ ആവും ഈ വാരിഫിക്കേഷൻ്റെ പേജ് കഴിഞ്ഞാൽ നമ്മളുടെ പേജ് കറക്റ്റായിട്ട് പോകുന്നത് നമ്മുടെ ഔട്ട്ലെറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനിലായിട്ടാണ് അതിലേക്ക് നമ്മൾ ആദ്യം തന്നെ കാണിക്കുന്നുണ്ടാവും ലിക്കർ ഉണ്ട് പിന്നെ ബിയർ ആൻഡ് വൈൻ ഉണ്ട് നമ്മൾ അതിനനുസരിച്ച് നമുക്ക് ഏതാണ് ആവശ്യമെങ്കിൽ അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനടിസ്ഥാനമാക്കിയിട്ടാണ് അവർ ടിക്കറ്റ് ജനറേറ്റ് ചെയ്തു തരുള്ളൂ ഇനി അഥവാ ഇവിടെ നിന്ന് നിങ്ങൾക്ക് എന്താ പറയുക ബീറിൻ്റെ ടിക്കറ്റ് ജനറേറ്റ് ചെയ്തിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ പ്രശ്നത്തിന് ഇടവരും അപ്പോൾ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല അതിനെക്കുറിച്ച് നമുക്കറിയില്ല നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഏറ്റവും നല്ലത് നമുക്ക് ആവശ്യമുള്ള സാധനം തന്നെ അതിലോട്ട് ഓപ്ഷനില് കൊടുക്കുന്നതായിരിക്കും നല്ലത് അത് കഴിഞ്ഞാൽ നമ്മുടെ പിൻകോഡ് അടിച്ചു കൊടുക്കാനുള്ളതാണ് ആ പിൻകോഡിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു പിൻകോഡിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മളുടെ ഈ ഔട്ട്ലെറ്റ് സെലക്ട് ചെയ്യുക അപ്പോൾ നമ്മൾ അത് അടിച്ചു കൊടുത്തതിന് ശേഷം ബുക്ക് യുവർ ടൈം സ്ലോട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്ലി ഒരു ബട്ടൺ കാണുക അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടിക്കറ്റ് ജനറേറ്റ് ആവും ആ ടിക്കറ്റ് കാണുന്നത് ഇങ്ങനെയാണ് ഒരു ക്യു ആർ കോഡ് സഹിതമാണ് നമുക്ക് കാണാം ആ ക്യു ഒരു ക്യു ആർ കോഡ് കാണാം ആ ക്യു ആർ കോഡിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ ആ ക്യു ആർ കോഡാണ് കാണിച്ചു കൊടുക്കേണ്ടത് ആ ക്യു ആർ ഈ ഒരു ലിസ്റ്റില്ലേ ഈ ഈ ഡിസ്പ്ലേ ആണ് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത് അത് എടുത്ത് വയ്ക്കാം പിന്നെ അതിൻ്റെ അടിയിൽ ആ ക്യു ആർ കോഡിൻ്റെ അടിയിൽ നിങ്ങൾക്ക് പേര് പിന്നെ ഔട്ട്ലെറ്റ് ഐ ഡി കാണാം എന്ന് പറഞ്ഞാൽ നമ്മുടെ പേരാണ് കാണിക്കുക പിന്നെ നമ്മൾ കൊടുത്തിട്ടുള്ള പേര് പിന്നെ ഔട്ട്ലെറ്റ് ഐ ഡി കാണും ഔട്ട്ലെറ്റിൻ്റെ പേര് കാണാം പിന്നെ ഔട്ട്ലെറ്റിൻ്റെ അഡ്രസ്സ് കാണാം പിന്നെ ബാക്കിയുള്ള ഔട്ട്ലെറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും പിന്നെ സമയവും ഒക്കെ കാണാം അതിൻ്റെ അടിയിൽ ആ സമയത്താണ് നമ്മൾ പോയി കറക്റ്റായിട്ട് നമ്മൾ മേടിക്കേണ്ടത് ഇതിൽ നമുക്ക് എല്ലാം കഴിഞ്ഞിട്ട് ചിലപ്പോൾ ടൈം സ്ലോട്ട് ടൈം ഈ ഈ കറക്റ്റ് ഈ സമയത്തിന് നമുക്ക് ഇത് ലഭ്യമല്ല ഇങ്ങനെ ഒരു എയർ മെസ്സേജ് ആണ് വരിക അങ്ങനെ വരികയാണെന്ന് വെച്ചിങ്ങേൽ നമുക്ക് ജസ്റ്റ് നമ്മൾ മേലെ സെലക്ട് ചെയ്തിട്ടുള്ള മുൻപ് മുൻപ് സെലക്ട് സെലക്ട് ചെയ്തിട്ടുള്ള ലിക്കർ അല്ലെങ്കിൽ ബീർ വൈനെ ആ ഓപ്ഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ടൈം സ്ലോട്ട് അവൈലബിൾ ആകും അല്ലെങ്കിൽ വീണ്ടും അതും അവൈലബിൾ അല്ലെങ്കിൽ അവിടെ തന്നെ കാണിക്കും എറർ മെസ്സേജ് വന്ന് കാണിക്കും പിന്നെ ഇതൊന്നല്ലാതെ നമുക്ക് ഇതൊന്നും യൂസ് ചെയ്യാൻ അറിയാത്ത ആൾക്കാർക്ക് എസ് എം എസ് വഴി നമുക്കിത് ചെയ്യാൻ പറ്റും എസ് എം എസ് വഴി ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ കാണിച്ചതരാം ഞാൻ എൻ്റെ ഡിസ്പ്ലേ നോക്കി നോക്കിയ മതി ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഫോർമാറ്റ് നമ്മൾ ടി വിയിലേക്കൊക്കെ മെസ്സേജ് ഒക്കെ മുൻപ് അയച്ചിരുന്നില്ലേ ഓരോ സമ്മാനം ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അതേപോലെ ഒരു സംഭവമാണ് പിന്നെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ് ഏ എം മുതൽ പത്ത് പി എം വരെയാണ് നമുക്ക് സ്ലോട്ട് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അവൈലബിൾ ആയിട്ടുള്ള ഒരു സമയം അതുകൂടി ഇവർ പറയുന്നുണ്ട് ഇതിൽ എസ് എം എസിൻ്റെ കേസിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ട് ഓപ്ഷൻസ് ആണുള്ളത് ബീറ് വൈന് പിന്നെ ലിക്കർ ഇതിൽ ലിക്കർ ആവശ്യമുള്ളവർ ലിക്കറിനാണ് ആവശ്യം ലിക്കറിനാണ് നമ്മൾ സ്ലോട്ട് ബുക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി എൽ സ്പേസ് നമ്മുടെ പിൻകോഡ് സ്പേസ് നമ്മുടെ നെയിം ഇത്രയും മതി പിന്നെ നമ്മളുടെ നമുക്ക് വൈനോ അല്ലെങ്കിൽ ബീറോ ആണ് വേണ്ടതെങ്കിൽ ി ഡബ്ല്യു സ്പേയ്സ് പിൻകോഡ് സ്പെയ്സ് നമ്മുടെ പേര് ഇത് ടൈപ്പ് ചെയ്തിട്ട് ഇത് ഇതേപോലെ തന്നെ ടൈപ്പ് ചെയ്തിട്ട് എട്ട് ഒമ്പത് നാല് മൂന്ന് മൂന്ന് എട്ട് ഒമ്പത് നാല് മൂന്ന് മൂന്ന് എന്ന നമ്പറിലേക്ക് അയച്ച അയച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കൺഫർമേഷൻ ഈ മെസ്സേജ് കിട്ടുന്നതായിരിക്കും ആ മെസ്സേജ് കൊണ്ടുപോയാൽ മതി നമുക്ക് എന്താ പറയുക നമുക്ക് നമ്മളുടെ ടൈം അവിടെ നമുക്ക് അവിടെ ബുക്കിംഗ് പൂർത്തിയായിട്ടുണ്ടാവും അപ്പോൾ ഇനി എന്തെങ്കിലും നിങ്ങൾക്കിതിനെ കുറിച്ചുള്ള കൂടുതലുമായിട്ടുള്ള സംശയങ്ങൾ എന്താ വെച്ചെൻ്റെ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചെയ്യുന്ന കമൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ സുജീഷ് കെരാജ് സൈനിങ് ഔട്ട്